ഏത് പുതിയ വാഹനങ്ങൾ ഇറങ്ങിയാലും അതിന് കേരളത്തിൽ അതിൻ്റെതായ ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് എല്ലാ വാഹന നിർമ്മാതാക്കൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാകാം അവരെല്ലാം അവരുടെ വാഹനങ്ങളെ ആദ്യം തന്നെ കേരളത്തിൽ അവതരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഏത് വാഹനങ്ങൾ ആദ്യം ഇറങ്ങിയാലും അത് ആദ്യം തന്നെ നിങ്ങളെത്തിക്കുന്ന ഫാസ്റ്റ് ട്രാക്കിൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായും വിദേശ വാഹന നിർമ്മാതാക്കളായാലും പ്രീമിയം ഹാച്ച്ബാക്ക് വിഭാഗത്തിലേക്ക് വാഹനങ്ങൾ ഇറക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഹ്യുണ്ടായി ഇന്ത്യൻ നിരത്തിൽ അവതരിപ്പിച്ച ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് വാഹനമായിരുന്നു i20 എന്നത്. രൂപഭംഗി കൊണ്ടും അതിൻ്റെ പ്രകടന ഒരു ക്ഷമത കൊണ്ടും ഒക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വാഹനമായിരുന്നു. ഈ വാഹനത്തെ ഒന്നുകൂടി ഭംഗി വരുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് പരിഷ്കാരങ്ങൾ വരുത്തി ഇറക്കിയിരിക്കുന്നു രൂപത്തിലും ഭാവത്തിലും പ്രകടനത്തിലും. അവ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ്. രണ്ടായിരത്തിയെട്ടിലാണ് ഹ്യുണ്ടായി i20 ആദ്യമായി അവതരിപ്പിക്കുന്നത്. i10 ശേഷം ഇറക്കുന്ന ഹാച്ച്ബാക്ക് ആയിരുന്നു ഇത്. രൂപത്തിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായ ഒരു വാഹനമാണിത്. ഇതിന്റെ വരവ് ഗെറ്റ്സ് എന്ന മോഡലിനെ വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ ഹ്യുണ്ടായി നിർബന്ധിതരാക്കി. സ്വിഫ്റ്റ്, പോളോ, എത്തിയോസ്, ജാസ് എന്നീ പ്രീമിയം ഹാച്ച്ബാക്കുകളോടാണ് ഈ വാഹനം നേരിട്ട് ഏറ്റുമുട്ടുന്നത്. രണ്ടായിരത്തിയെട്ടിന് ശേഷം ആദ്യമായാണ് പ്രകടമായ ഒരു മാറ്റങ്ങളുമായി ഈ വാഹനം എത്തുന്നതും. ഈ മാറ്റത്തിനനുസരിച്ച് i20 എന്നാണ് ഹ്യുണ്ടായി ഈ വാഹനത്തിന് പേരിട്ടിരിക്കുന്നത്. പെട്രോൾ ഡീസൽ എഞ്ചിൻ ഉൾപ്പെടെ 9 വേരിയന്റുകളാണ് ഈ വാഹനത്തിനുള്ളത്. പൊതുവിൽ തന്നെ i20 ഒരു ഡിസൈനെ നമുക്കൊക്കെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഈ വാഹനത്തെ കുറച്ചുകൂടി മാറ്റിയിരിക്കുന്നത് നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഹെഡ്ലാമ്പിന് ഒരു പ്രൊജക്ഷൻ വന്നിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൻ്റെ ആ ഒരു റേഡിയേറ്റർ ഗ്രില്ല് എന്ന് പറയുന്നത് നേരത്തെ ക്രോമിയമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ആ ഒരു ഫ്രെയിമിലാണ് ഇത് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ആ ലോഗോ വളരെ വലിപ്പത്തിൽ തന്നെ, കാരണം ഇത്രയും ഈ രണ്ട് മാറ്റങ്ങൾ വരുമ്പോൾ തന്നെ ഏകദേശം ആ ഒരു മുൻഭാഗത്തിനുള്ള കാഴ്ചയിൽ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. പിന്നെ പ്രധാനമായും മാറ്റിയിരിക്കുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു ബമ്പറിൻ്റെ പോർഷൻ പൂർണ്ണമായും മാറ്റി ആ ഒരു സ്പോർട്ടി ഫീലിൽ പുതിയൊരു ഒരു ഡിസൈനിലാണ് എത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ആ ഒരു ഫോഗ്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു പോർഷൻ്റെ ഡിസൈൻ ആണെങ്കിലും നമുക്ക് ആ ഒരു മാറ്റം നമുക്ക് മനസ്സിലാകുന്ന തരത്തിലാണ്. ഒരു സ്കേർട്ട് പോലെ ആ ഒരു ബമ്പറിൻ്റെ എൻഡ് ആ ഒരു രീതിയിലേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നു. കുറച്ചുകൂടി നീളത്തിലുള്ള ആ ഒരു ഫോഗ്ലാമ്പാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഏകദേശം ആ ഒരു ടയർ സൈസ് ആണെങ്കിലും ഇത് നമ്മൾ ഡ്രൈവിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്പോർട്സ് മോഡലാണ്. ആ സ്പോർട്സ് മോഡൽ അലോയ് വീലോട് കൂടിയ ടയറുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ സൈഡ് വ്യൂ മിററിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കൃത്യമായ രീതിയിൽ റോഡുമായിട്ട് വളരെയധികം ഇഴുകി ചേരുന്ന തരത്തിൽ, എന്നാൽ ആ ഒരു എയറോ ഡൈനാമിക് ഷേപ്പ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബോഡി കളറായ ഒരു പുൾ ഔട്ട് ഡോർ ഹാൻഡിലാണ്. രണ്ട് ആ ഒരു ഷേപ്പ് നോക്കിക്കഴിഞ്ഞാലും ഇതിന് ഈ മോഡലിൽ എൻഡിലേക്ക് വരുമ്പോൾ സ്പോയിലറില്ല, കാരണം ടോപ്പിൻ മോഡലിലെ ആസ്തയിലൊക്കെയാണ് ആ സ്പോയിലർ ഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു ബാക്കിൻ്റെ ഡിസൈൻ നോക്കിയാലും ശരി, നല്ല ഒരു ഭംഗിയോടുകൂടിയ ആ ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് വിഭാഗമൊന്നും നമുക്ക് എടുത്ത് അറിയാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് ഈ ബാക്ക് വശവും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ആ ഡിക്കി ഓപ്പൺ ചെയ്യുന്ന ഭാഗം നോക്കിയാൽ അതിനൊരു പ്രത്യേകമായിട്ട് ഒരു പുതുമ വന്നിരിക്കുകയാണ്. അവിടെ തന്നെ റിവേഴ്സ് ക്യാമറ ഘടിപ്പിച്ചിരിക്കുന്നു. ബാക്കിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഘടിപ്പിച്ചിരിക്കുന്നു. അത് ശരിക്കും നമുക്ക് ആ ഒരു പാർക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ഒരു സ്ഥലവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്റ്റൻസൊക്കെ മനസ്സിലാക്കി നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും. ഈ ക്യാമറയുടെ ഔട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ അകത്ത് വെച്ചിരിക്കുന്ന മിററിലാണ്, ഒരു സ്ക്രീൻ. കാരണം നോർമലി നമ്മൾ നോക്കിയാൽ ഒരു മിറർ മാത്രമായിട്ടേ തോന്നൂ, അതിൽ ആ ഒരു സ്ക്രീനിലൂടെയാണ് നമുക്ക് ആ അതിൻ്റെ ആ ഒരു ഇതിൻ്റെ ഒരു ഔട്ട് നമുക്ക് കൃത്യമായി കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം നല്ല വീൽ ബേസിലും അതുപോലെ തന്നെ ഒരു ലെങ്തും ഒക്കെ ഈ വാഹനത്തിനുള്ളതുകൊണ്ട് അത് ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന തരത്തിൽ തന്നെ ഈ വാഹനത്തെ ഒരുക്കിയിരിക്കുന്നു. പ്രകടമായ മാറ്റങ്ങളാണ് ഈ വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഡിസൈനിൽ കൂടുതൽ മികവ് നൽകാനാകാം ഇത്തരം മാറ്റങ്ങൾ വരുത്തിയത്.
പുത്തൻ ബമ്പറും ഹെഡ്ലാമ്പും ഗ്രില്ലുമെല്ലാം മാറ്റിയത് ഒരു പുതുമ കൈവരിച്ചിരിക്കുന്നു. അടിസ്ഥാനപരമായി വലുപ്പ് വ്യത്യാസം വരുത്തിയിട്ടില്ല. പുത്തൻ റാപ്പ് അറൌണ്ട് ക്ലിയർ ലെൻസ് ഹെഡ്ലാമ്പാണ്. മൊത്തം നീളം 3995 മില്ലിമീറ്ററും വീതി 1710 മില്ലിമീറ്ററുമാണ്. ഉയരം 1505 മില്ലിമീറ്റർ. വളരെ നല്ല വീൽ ബേസും ഈ വാഹനത്തിന് ഹുണ്ടായി നൽകിയിരിക്കുന്നു. 2525 മില്ലിമീറ്റർ. വശങ്ങളിലെ ഷോൾഡർ ലൈനും ക്യാരക്ടർ ലൈനുമെല്ലാം ശ്രദ്ധേയം. പതിനാലിഞ്ച് അലോയ് വീലോടുകൂടിയ ട്യൂബ്ലെസ് ടയറുകളാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ബോണറ്റിൽ നൽകിയിരുന്ന മോൾഡിംഗ് ഒഴിവാക്കി ബോണറ്റ് ഫ്ലാറ്റായ രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. പിൻവശത്തിനും നല്ല ഭംഗി നൽകിയിരിക്കുന്നു. റിയർ ആൻഡിന സൗകര്യത്തിനൊപ്പം സ്പോർട്ടി ഫീലും നൽകുന്നു. റിയർ ക്യാമറ ആദ്യമായി i20 ഘടിപ്പിച്ചതും ഈ പുതിയ മോഡലിലാണ്. ഉൾഭാഗം സ്ഥല സൗകര്യങ്ങളോട് കൂടിയ ഒരു ഉൾഭാഗമാണ്. ഡ്യുവൽ ടോൺ നിറമാണ്. ഒരു ബേജും ഒരു ബ്രൗണും ചേർന്ന ഒരു ബ്ലാക്ക് കളറും ഒക്കെ ചേർന്ന ഒരു ഡ്യുവൽ ടോൺ നിറം. പിന്നെ അതിനകത്ത് ആ ഒരു അലൂമിനിയം ഫിനിഷും ആ രീതിയിലുള്ള ഒരു ഫിനിഷ് എ സി ഇവൻറ്റിൻ്റെ ഭാഗത്തും ഓഡിയോ സിസ്റ്റത്തിൻ്റെ ഭാഗത്തും അതുപോലെ ആ ഭാഗങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്നു. രണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത ട്യൂൺ ഇൻ ഓഡിയോ സിസ്റ്റമാണ്. CD പ്ലെയറോട് കൂടിയ ഇതിൽ തന്നെ നമുക്ക് ഫോൺ പെയർ ചെയ്യാൻ, ബ്ലൂടൂത്ത് ഫോൺ പെയർ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ക്ലൈമറ്റ്രോണിക് എ സി ആണ്. പിന്നെ ഈ ഒരു എ സിയുടെ പ്രത്യേകത ഒരു ക്ലീൻ എയർ ആണ്. കാരണം ഇതിൻ്റെ ഒരു എപ്പോഴും ഈ എ സി വർക്ക് ചെയ്യുന്നതനുസരിച്ച് തന്നെ നമ്മളുടെ ആ ഒരു അശുദ്ധവായുവിനെ എപ്പോഴും പുറത്തു മാറ്റുന്ന ക്ലീൻ അയോണൈസർ എന്നുള്ള ഒരു സാങ്കേതികതയിലൂടെ തന്നെ വന്നിരിക്കുന്ന ഒരു എ സി ആണ്. പിന്നെ സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾ സംവിധാനവും പിന്നെ ഈ സെൻട്രൽ കൺസോളിന് മുകൾ ഭാഗത്തായിട്ട് ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്. പൊതുവിൽ ഇതിനകത്തൊരു ബ്ലൂ ഇലുമിനേഷനാണ്. അത് മീറ്ററിൻ്റെ ഭാഗത്തായാലും ശരി, എ സിയുടെ ഭാഗത്തായാലും, ഓഡിയോ സിസ്റ്റം ആയാലും എല്ലാം ഒരു ബ്ലൂ ഒരു ഇലുമിനേറ്ററോടുകൂടി ചേർന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിലൂടെ നമുക്ക് ആവറേജ് കിലോമീറ്ററും ബാക്കിയുള്ള കാര്യങ്ങളും കലണ്ടറും ക്ലോക്കും അതുപോലെ തന്നെ ആ ഒരു ഓഡിയോ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് കൃത്യമായി ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് ആൻഡ് മോഡലാണെങ്കിൽ ഈ മീറ്റർ കൺസോളിൻ്റെ മധ്യഭാഗത്തും ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിലൂടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു. ടിൽറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റിയറിംഗ് വീല്, അതുപോലെ തന്നെ ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരേ ഈ ഒരു രീതിയിൽ തന്നെ ഇത് നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, കൂൾഡ് ഗ്ലോ ബോക്സ് ആണ്. നമുക്ക് സാധനങ്ങൾ തണുപ്പിച്ച് നമുക്ക് അതിനകത്ത് ആ ബോക്സിനൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലാണ്. ഓക്സിലറി ഇന്നുണ്ട്. ഐപോഡ് USB ഒക്കെ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കും. ഒരു സ്പേസ് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നാൽ പോലും ഈ സീറ്റ് ഇത്രയും ബാക്കിൽ ഇട്ടാലും ബാക്ക് സീറ്റിലുള്ളവർക്കും കാലുകൾ നിവർത്തി വെച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. ഫാബ്രിക് സീറ്റുകളാണ്. ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ഡിസൈനോട് കൂടി ചേർന്ന ഒരു ഫാബ്രിക് സീറ്റൊക്കെ കൊടുത്തിരിക്കുന്നു. പൊതുവിൽ നോക്കിയാൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ലക്ഷറികൾ എല്ലാം ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ റിവേഴ്സിൻ്റെ ഔട്ട് നമുക്ക് ഈ ഒരു മിററിനുള്ളിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ആ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കൂടുതൽ കുറച്ച് ഘടകങ്ങളൂടി ഉണ്ട്. അവ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമുക്കിതിൻ്റെ ഒരു പവർ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാം. മനോഹരമായ ഉൾവശം, പുറമേയുള്ള വലുപ്പം ഉൾവശത്തും ക്രമീകരിച്ചിരിക്കുന്നു. അഞ്ചു പേർക്ക് സുഖകരമായി ഇരിക്കാൻ കഴിയും വിധമാണ് സീറ്റുകൾ ഒരുക്കിയിരിക്കുന്നത്. ഡ്യുവൽ ടോൺ നിറമാണ്. ലെതർ സീറ്റുകൾക്ക് പകരം ഫാബ്രിക് സീറ്റുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചത്. ഡാഷ്ബോർഡും സെൻട്രൽ കൺസോളും എല്ലാം നല്ല ഫിനിഷോടും ഭംഗിയോടും കൂടി ക്രമീകരിച്ചിരിക്കുന്നു. ആശയക്കുഴപ്പങ്ങൾ തീരെയില്ലാത്ത രീതിയിലാണ് സ്വിച്ചുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ നിരവധി സ്റ്റോറേജ് സ്പേസുകളും ഉൾഭാഗത്ത് ഉൾക്കൊള്ളിച്ചു. വലിയ മീറ്റർ കൺസോളിൽ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ലോ ഫ്യുൽ വാണിംഗ് ഇവയെല്ലാം അറിയാൻ സാധിക്കുന്നു. പിൻസീറ്റിന് നല്ല ലെഗ് സ്പേസ് നൽകി. പൊതുവിൽ യാത്രാസുഖം ഈ വാഹനത്തിന് നൽകുന്നു. അനായാസം കയറാനും ഇറങ്ങാനും കഴിയുന്ന തരത്തിലാണ് ഉൾഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആദ്യ ഫീല് എന്നുള്ളത് ശരിക്കും വളരെ സ്മൂത്തായ ഒരു കാർ ഓടിച്ചുകൊണ്ട് വന്നൊരു ഫീലാണ്. ശരിക്കും ആ ഇനിഷ്യലി എടുക്കുമ്പോൾ പോലും എടുത്ത് വളരെ ഓവർ പവറിൽ പോകാതെ, എന്നാൽ നമ്മൾ കാല് കൃത്യമായ ആക്സിലറേറ്ററിൽ കൊടുക്കുന്നതനുസരിച്ച് മൂവ് ചെയ്ത് പോകുന്ന ആ ഒരു വാഹനം എന്നൊരു ഫീലാണ് ശരിക്കും നമുക്ക് ഫസ്റ്റ് ഡ്രൈവിൽ ഉണ്ടാകുന്നത്. രണ്ടാമത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 1.2 ലിറ്റർ
കാപ്പ എഞ്ചിനാണ്. നമുക്ക് ഈ കാപ്പ എഞ്ചിനൊക്കെ നേരത്തെ തന്നെ അറിയാം. എന്നാൽ ഇതിൽ VGVT എന്നുള്ളൊരു ടെക്നോളജി സാങ്കേതികതയിലൂടെ ഉപയോഗിച്ചാണ് ഈ പുതിയ ഈ കാപ്പ എഞ്ചിൻ ഇവർ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും VGVT ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് ഒരു പവർ കൂടുതൽ ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ പോലും നമുക്കൊരു പവർ കൂടുതൽ ലഭിക്കണമെങ്കിൽ, നമ്മളെ ഒരു ബ്രീത്തിങ് കറക്റ്റായിട്ട് വളരെ നല്ല രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു എനർജി അല്ലെങ്കിൽ കുറച്ചുകൂടി ഇത് കിട്ടും എന്ന് പറയുന്ന അതേ രീതിയിൽ തന്നെ കൃത്യമായ രീതിയിലുള്ള ആ ഒരു എക്സോസ്റ്റും അതുപോലെ ഇൻടേക്കും നമുക്ക് കൃത്യമായി ലഭിക്കുന്നത് കൊണ്ട് ആ ഒരു രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ കാപ്പ എഞ്ചിൻ പ്രവർത്തിക്കുന്നതും അതുപോലെ നല്ലൊരു പ്രകടനക്ഷമതയാണ് കാഴ്ചവെക്കുന്നതും. പിന്നീട് ഇതിലൊരു 84 PS പവർ നൽകുന്നുണ്ട്. അത്യാവശ്യം ഒരു പ്രീമിയം സെഗ്മെൻറ്റുള്ള ഒരു ഹാഷ് ബാക്ക് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു 84 PS പെട്രോൾ എഞ്ചിൻ നൽകുന്ന ഒരു പവർ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. രണ്ടാമത് ഈ ഒരു പുതിയ ഈ ഒരു മോഡലിൽ നമുക്ക് കാണാൻ കഴിയുന്ന സാധനം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിവും എന്നാൽ ഒരു കൂടിയ ഗിയറിൽ പോലും നമുക്ക് അതായത് നമുക്കൊരു എന്താ പറയുക വളരെ കുറഞ്ഞ കിലോമീറ്ററിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഒരുപക്ഷേ ആ ഒരു സിറ്റി ഡ്രൈവിനെയും അതുപോലെ തന്നെ ആ ഒരു ഹൈവേ ഡ്രൈവിനെയും ഒക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു നല്ലൊരു കയറ്റമാണെങ്കിൽ പോലും അത്യാവശ്യം ഒരു തേർഡ് ഗിയറിലൊക്കെ നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക ഒരു ഡ്രൈവിലും അല്ലെങ്കിൽ ഈ ഒരു പുതിയ വാഹനത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. പിന്നെ ഈ 4 വീലും അല്ലെങ്കിൽ 4 ബ്രേക്കും ഡിസ്ക് ബ്രേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ നല്ല പവറിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യണമെന്ന് തോന്നിയാൽ പോലും നമുക്ക് വാഹനം നമ്മളുടെ കൺട്രോളിൽ നിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗിൻ്റെ ആ ഒരു പൊസിഷൻ ആണെങ്കിലും സീറ്റിൻ്റെ ഒരു പൊസിഷൻ ആണെങ്കിലും ഒക്കെ ശരി നല്ല രീതിയിലുള്ളൊരു ഫീല്, കാരണം വാഹനത്തിൽ ഒരു വളരെ കംഫർട്ടബിളായിട്ട് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസോടുകൂടി ഓടിക്കാൻ കഴിയുന്ന ഒരു ഫീലിലാണ് ഈ ഒരു രീതിയൊക്കെ ഇതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. 1.2 ലിറ്റർ കാപ്പ, 1.4 ലിറ്റർ ഗാമ എന്നീ രണ്ട് പെട്രോൾ എഞ്ചിനുകളിലാണ് ഈ വാഹനം എത്തുന്നത്. ഡീസൽ എഞ്ചിൻ 1.4 ലിറ്റർ CID എഞ്ചിനുമാണ്. അതിൽ തന്നെ 1.2 ലിറ്റർ കാപ്പ എഞ്ചിൻ 1197 CC ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നൽകുന്നത്. 84 PS പവർ 6000 RPM ലും 11.6 kgm ടോർക്ക് 4000 RPM ലും നൽകുന്നു. പവറിൽ 4 PS വർധനവും ടോർക്കിൽ 0.2 വർധനവും വന്നിരിക്കുന്നു. ABS EBD ബ്രേക്കിംഗ് സംവിധാനമാണ്. എയർ ബാഗുകൾ ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചു. റെയിൻ സെൻസിംഗ് വൈപ്പറും ഇതിന് സൗകര്യം കൂട്ടുന്നു. ഒരു ലിറ്ററിൽ 18.5 കിലോമീറ്റർ മൈലേജാണ് ARI അംഗീകരിക്കുന്നത്. വിദേശീയരായ കാർ നിർമ്മാതാക്കൾ ഇന്ത്യയിൽ എത്തുന്നത് പോലെ തന്നെയാണ് ബൈക്ക് വിഭാഗങ്ങളിലും വിദേശീയരായ പല വാഹന നിർമ്മാതാക്കളും ഇന്ത്യയിൽ എത്തിത്തുടങ്ങി. കാരണം ഇന്ത്യയിൽ അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ എത്തുന്നത്. ബജാജ് കാവസാക്കി എന്നൊരു മോഡലിനെ നേരത്തെ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ ബജാജ് തന്നെ KTM ഡ്യൂക്ക് എന്നൊരു വളരെ സ്പോർട്ടി ഫീലുള്ള 200 CC പെടുന്ന ഒരു വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതുവരെ ഇന്ത്യൻ നിരത്തിൽ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രൂപഭംഗിയുമായി എത്തുന്ന ഈ വാഹനത്തെയാണ് ഇനി ഫാസ്റ്റ് ട്രാക്കിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓസ്ട്രിയൻ കമ്പനിയായ KTM 2007 ബജാജുമായി ചേരുന്നത്. റേസിംഗ് ബൈക്കുകളുടെ നിർമ്മാണത്തിൽ ശ്രദ്ധേയരായ ഇവർ ഈ വർഷമാണ് ഇന്ത്യയിൽ ഡ്യൂക്ക് 200 എന്ന മോഡലിനെ ഇറക്കുന്നത്. ഡ്യൂക്ക് 200 എന്നത് ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന ഒന്നാണ്. ഇന്ത്യയിൽ മാത്രമേ ഈ വാഹനം ലഭിക്കുകയുമുള്ളൂ. ഹോണ്ട CBR, പൾസർ 220 എന്നിവയോടാണ് ഡ്യൂക്ക് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. രൂപശൈലിയിലെ പുതുമയും സാങ്കേതിക മേന്മയും എല്ലാം ചേർന്ന ഒരു വാഹനമാണ് ഇത് എന്നതാണ് കമ്പനിയുടെ അവകാശവാദവും.
ബജാജ് കെ ടി എം ഡ്യൂക്കിന്റെ ആദ്യ മോഡലായ ഈ വാഹനത്തിന് പിന്നാലെ വ്യത്യസ്തങ്ങളായ പല മോഡലുകളും അണിയറയിൽ തയ്യാറായി കഴിഞ്ഞു. ഇരുന്നൂറ് സി സിയിൽ പെടുന്ന വാഹനങ്ങളെ നമ്മൾ ഫാസ്റ്റാഗിലൂടെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതൊരു റേസിംഗ് വാഹനത്തിൻ്റെ ആ ഒരു ഡിസൈനിലാണ് ഈ വാഹനം എത്തുന്നത്. കാരണം മറ്റു ഇതിന് മുമ്പ് ഇറങ്ങിയിരിക്കുന്ന സ്പോർട്സ് വാഹനങ്ങളൊക്കെ കവർ ചെയ്ത് ആ എന്നാൽ ഒരു ഫ്രണ്ട് കവളും അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് ഫെയറിംഗ് ഒക്കെ ഉണ്ട രീതിയിലായിരുന്നെങ്കിൽ ഇത് വളരെ വ്യത്യസ്തമായ രീതിയിൽ എത്തുന്ന ഒരു വാഹനമാണ്. ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ ഒരു സ്പോർട്സ് ബൈക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുതിച്ച് ചാടാൻ നിൽക്കുന്ന രീതിയിലുള്ള ആ എയറോഡൈനാമിക് ഷേപ്പ് ഒക്കെ കൃത്യമായി പുലർത്തിയിരിക്കുന്ന ഒരു വാഹനം. ഹെഡ്ലൈമ്പിൻ്റെ ഡിസൈൻ വളരെ വ്യത്യസ്തമാണ്. ശരിക്കും രണ്ട് രീതിയിലാണ് ഒരു പാർക്ക് ലൈറ്റും മറ്റു ലൈറ്റും ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. വളരെ നേർത്ത രീതിയിലുള്ള ഒരു ടേൺ ഇൻഡിക്കേറ്ററുകളാണ് ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ചെറിയ മീറ്റർ കൺസോൾ, വളരെ കോമ്പാക്ട് ചെയ്തിരിക്കുന്ന ഒരു മീറ്റർ കൺസോളാണ്. ഡിജിറ്റലാണ് ഈ മീറ്റർ കൺസോൾ. ഇതിൻ്റെ ആർ പി എം മീറ്റർ ആയാലും അതുപോലെ തന്നെ ഫ്യൂവൽ ഗേജ് ആയാലും ട്രിപ്പ് മീറ്റർ ആയാലും ടൈം ആയാലും ഇതൊക്കെ നമുക്ക് ഇതിനകത്തുകൂടി അറിയാൻ സാധിക്കും. ആ മോഡ് മാറ്റിക്കഴിഞ്ഞാൽ അറിയാം. അതുപോലെ തന്നെ ഇത് നമുക്ക് റീസെറ്റ് ചെയ്യാനും കഴിയുന്ന രീതിയിൽ ഈ ഒരു മീറ്റർ കൺസോൾ ഇത്രയും ഭാഗമായിട്ട് ഒതുക്കിയിരിക്കുന്നു. പിന്നെ ഈ വാഹനം വളരെ ലൈറ്റായിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഡൈകാസ്റ്റ് ഒരു അലൂമിനിയത്തിൽ തീർത്തിരിക്കുന്ന ആ ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ വളരെ പവർ എടുത്ത് എന്നാൽ നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു സ്പോർട്ടി ഫീലിൽ ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന തരത്തിൽ ആ രീതിയിലേക്ക് ഈ വാഹനത്തിൻ്റെ ബോഡി വെയിറ്റൊക്കെ കുറച്ചപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഫ്രണ്ട് ഫോർക്കാണെങ്കിലും ശരി, അത്യാവശ്യം മോശമായ വഴിയിലൂടെയാണെങ്കിലും ഒരു റേസിംഗ് അല്ലെങ്കിൽ ആ രീതിയിൽ ഓടിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെ വളരെ ആ ഒരു വളരെ കൃത്യമായ ഒരു മില്ലിമീറ്ററിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഫോർക്കാണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ശരിക്കും ഒരു 280 mm ആണ് ആ ഡിസ്ക് ബ്രേക്കിൻ്റെ ആ ഒരു സൈസ്. അതും വളരെ നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് നൽകുന്നുണ്ട്. കാരണം വളരെ ലൈറ്റായിട്ടുള്ളൊരു വാഹനമാകുമ്പോൾ വേഗത്തിൽ പോകുമ്പോൾ കൃത്യമായി നമ്മുടെ ഹാൻഡിലിങ്ങോടുകൂടി വാഹനം കൈ നിൽക്കേണ്ടതുകൊണ്ടാണ് ആ രീതിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ എഞ്ചിൻ്റെ പോർഷനൊന്നും കവർ ചെയ്തിട്ടില്ല. ഒരു കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയോട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു നേക്കഡ് ബൈക്കിൻ്റെ ഒരു ഒരു രീതിയിലാണ് ശരിക്കും ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാഹനം വളരെ ഫീലായിട്ടിരിക്കുന്നതിന് വേണ്ടിയാണ് ശരിക്കും ഈ ടാങ്കിൻ്റെ ഈ ഡിസൈൻ രണ്ട് ഭാഗത്തേക്ക് മാറിയിരിക്കുന്നത്. അതും കംഫർട്ടായിട്ട് നമുക്ക് റൈഡിംഗ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ്. പൊതുവിൽ ഒരു റേസ് ബൈക്ക് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ബൈക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അധികം റൈഡിംഗ് കംഫർട്ട് ഉണ്ടാവണമെന്നില്ല. എന്നാൽ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു ആധുനികമായ രീതിയിലുള്ള സ്വിച്ചുകളും ഒക്കെ തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഡിസൈനിലാണ് അത് എത്തുന്നത്. രണ്ട് ഈ ബാക്കിലേക്ക് വരുമ്പോൾ നല്ല ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. മോണോ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. പുറയിലിരിക്കുന്ന ആൾ ഒരു ഹൈറ്റിലിരിക്കുന്ന ഒരു ഫീലിലിരിക്കുന്നു. എങ്കിൽ പോലും വളരെ ചെറിയൊരു സീറ്റാണ്. നമുക്ക് അത്യാവശ്യം ഈ സീറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസൊക്കെ നമുക്ക് ഇതിനകത്ത് ഘടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ്. സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് കളറിലുള്ള ആ ഒരു ഗ്രാബ് റെയിൽ ഇതിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നു. രണ്ട് ഫ്രണ്ടിലെ അതേ ഡിസൈനിൽ തന്നെയുള്ള ടേൺ ഇൻഡിക്കേറ്ററാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ ഈ ഒരു ടെയിൽ ലൈറ്റ് നോക്കിയാലും ശരി, എൽ ഇ ഡി ആണ് ഇൻഡിക്കേറ്ററും ടെയിൽ ലൈറ്റ് സെറ്റും എല്ലാം. അത് ഫ്രണ്ടിലെ ആണെങ്കിലും ആ ഇൻഡിക്കേറ്ററും അത് തന്നെയാണ്. വളരെ നേർത്ത രീതിയിലാണ് ഒരു വാഹനം വളരെ എന്താ പറയുക ലൈറ്റായിട്ടിരിക്കുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ലൈറ്റുകളും ബാക്കിയുള്ള പോർഷനും ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഹൈറ്റ് വന്നിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പും കാര്യം അത്രയും ഹൈറ്റ് ഉണ്ടെങ്കിൽ പോലും കയറി ഇരിക്കുമ്പോൾ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയുന്ന കാലുകളൊക്കെ എത്തുന്ന രീതിയിൽ തന്നെയാണ് അതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അലൂമിനിയം അലോയിയാണ് നമുക്ക് ടയറുകളിലെല്ലാം ഘടിപ്പിച്ചിരിക്കുന്നത്. അത്യാവശ്യം വിട്ടുള്ള ടയറാണ്. നല്ല ടേണൊക്കെ എടുക്കുമ്പോൾ പോലും വളരെ ചരിച്ചെടുത്താൽ പോലും വാഹനം വഴുതി പോകാത്ത രീതിയിലാണ് അതും ക്രമീകരിച്ചത്. ബാക്കിലും ഡിസ്ക് ബ്രേക്ക് തന്നെ ഘടിപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഡിസൈൻ പാർട്ടുകൾ. ഇനിയും കുറച്ച് കാര്യങ്ങളൂടി ഉണ്ട്. ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ 200 cc വാഹനത്തിൻ്റെ ആ ഒരു പവർ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാം. തികച്ചും റാലി ബൈക്കിന് സമാനമായ രൂപഭംഗിയാണ്. വളരെ ഭംഗിയുള്ള രൂപശൈലിയാണ് മുൻഭാഗത്തിന് നൽകിയിരിക്കുന്നത്. ഉയർന്നിരിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ മുൻഭാഗം. ഫ്രണ്ട് കൗൾ അല്പം നീളത്തിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. സ്പോർട്ടിയായി ട്യൂൺ ചെയ്ത ചേസിസിലാണ് ഇതിന് നിർമ്മാണം. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി 43 mm അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്. ഇതുമൂലം നിരത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് നല്ല റൈഡിംഗ് സുഖം നൽകുന്നു. ഹാൻഡിൽ ബാറിൻ്റെ ഡിസൈൻ ഓഫ് റോഡിൽ പോലും റോഡിന് നല്ല വിസിബിലിറ്റി നൽകുന്ന തരത്തിലാണ്. ഫ്യൂൽ ടാങ്ക് പോലും വ്യത്യസ്ത തരത്തിലാണ് രൂപഭംഗി നൽകിയത്. ഇത് വാഹനത്തിൻ്റെ പൊതുവിലുള്ള ഡിസൈനെ സഹായിക്കുന്നു. രണ്ട് നിറമാണ് ഈ വാഹനത്തിന് അടിസ്ഥാനമായി നൽകിയത്. ഇതിൽ ഗ്രാഫിക്സ് പതിപ്പിച്ചിരിക്കുന്നു. ഇത് റാലി ബൈക്കിന് സമാനവുമാണ്. കൂടാതെ എഞ്ചിൻ ഗാർഡും ഘടിപ്പിച്ചു. ഡയമണ്ട് ഷേപ്പ് സ്റ്റീൽ ഫ്രെയിമിലാണ് നിർമ്മാണം. അതിനാൽ നല്ല റിജിഡും സ്ട്രോങ്ങുമായ രൂപഘടന. കോമ്പാക്റ്റായ മീറ്റർ കൺസോളിൽ വാഹനവുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ എഴുതി കാണിക്കും. സാധാരണഗതിയിൽ സൈലൻസർ ഇരിക്കുന്ന ഭാഗത്ത് ഒന്നും കാണാൻ സാധിക്കില്ല. അവിടെയുള്ള സ്പേസ് സേവ് ചെയ്തിരിക്കുന്നു. സ്വിംഗ് ആമിനും എഞ്ചിനും മധ്യത്തിലായാണ് ചെറിയ രീതിയിൽ സൈലൻസർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹെഡറും 3-chamber സൈലൻസറുമാണ്. 100 mm വീൽ ബേസും ഈ വാഹനത്തിന് ഇവർ നൽകി.
165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഓഫ് റോഡിന് ഏറെ സഹായകവുമാണ്. വളരെ നല്ലൊരു റൈഡിങ് കംഫർട്ടാണ് ശരിക്കും ഈ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, കൈയൊക്കെ ഒന്ന് വികസിപ്പിച്ചിരിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കൂടുന്നുണ്ട്. പിന്നെ ഇതൊരു 1995 സിസിയിൽ പെടുന്ന ഒരു വാഹനമാണ്. രണ്ടാമത്തെ കാര്യം, നല്ലൊരു പവറും കാര്യം ഒരു 6 ഗിയർ വാഹനമാണിത്. എങ്കിൽ പോലും നമുക്കൊരു 3rd ഗിയർ അല്ലെങ്കിൽ 4th ഗിയർ പോലും സിറ്റിയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. കാര്യം നോക്കിങ്ങോ അല്ലെ വൈബ്രേഷനോ വാഹനം ഓഫാകുന്ന ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ കഴിയുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളിപ്പോൾ പോകുന്നത് അതായത് റൈഡ് ചെയ്ത് പോകുന്നത് ഇപ്പോൾ ഒരു 4th ഗിയറിലാണെങ്കിൽ പോലും പെട്ടെന്ന് വേഗത എടുക്കണമെന്ന് തോന്നിയാൽ ആക്സിലേറ്ററിൽ കൈ കൊടുക്കുന്നതനുസരിച്ച് തന്നെ വാഹനം വേഗത്തിൽ കയറി പോകുന്നു. അല്ലാതെ പെട്ടെന്നൊന്ന് ഡൗൺ ചെയ്തിട്ട് എടുക്കേണ്ട ഒരു ഫീലൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോഴും സിറ്റിയിലൂടെയും ആ രീതിയിലൊക്കെ ഒരു നല്ല റൈഡിങ് ആ ഒരു സുഖം നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇരിപ്പാണെങ്കിലും ശരി, നമുക്ക് വളരെ കോൺഫിഡൻസ് ആണ്. കാരണം മുമ്പോട്ട് അധികം ആഞ്ഞിരിക്കാതെ എന്നാൽ വളരെ നേരെ ഇരിക്കുന്നത് കൊണ്ട് ഈ കാലൊക്കെ ഈ ടാങ്കിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ടും വാഹനത്തെ വേഗത്തിൽ കൊണ്ടുപോകാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. വാഹനത്തെ വേഗത്തിൽ കൊണ്ടുപോകാനുള്ള ടെൻഡൻസി മാത്രമല്ല, അത്യാവശ്യം വേഗത്തിൽ ഈ വാഹനം ഓടിച്ചാൽ പോലും വളരെ ഒരു കംഫർട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. .599 സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ്. 25 hp പവർ 10,000 rpmലും 19.2 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് 8,000 rpmനിടയിലും നൽകുന്നു. റിജിഡായ ബോഡി ഡിസൈൻ ആയതിനാൽ നല്ല വേഗത്തിൽ പോകാൻ കഴിയുന്നു. മികച്ച രീതിയിലുള്ള പവർ ടു വെയ്റ്റ് റേഷ്യോയാണ്. നല്ല ഗിയർ റേഷ്യോ പെട്ടെന്നുള്ള ആക്സലറേഷനും സഹായകമാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചും വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ ഫാസ്റ്റ് ട്രാക്ക് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ജില്ല. നിങ്ങൾ കാണാൻ വിട്ടുപോയുള്ള ടെസ്റ്റോ വീഡിയോകൾ ഞങ്ങളുടെ വെബ്സൈറ്റായ www.manoramanews.com ലൂടെ കാണാൻ സാധിക്കും. അടുത്ത ആഴ്ച മറ്റൊരു പുത്തൻ വാഹനത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം.